നമ്മുടെ ഇന്നത്തെ ഡേ ടു അല്ലേ, ഡേ ടു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണു. അപ്പൊ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വന്നു. ഇനിയിപ്പോ നമ്മള് എവിടേക്ക് പോണേ ചേട്ടാ? തണുപ്പുണ്ട, തണുപ്പുണ്ടോ? അപ്പൊ ഗൈസ്, നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് മസ്കേട്ട എന്നുള്ളൊരു സ്ഥലത്താണ്. ഇതായിരുന്നു നമ്മുടെ ജോർജിയയുടെ ഓൾഡ് ക്യാപിറ്റൽ, ഇപ്പൊ ടിബ്ലിസി ആണ് ക്യാപിറ്റൽ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നമ്മുടെ പ്രൊണൗൺസിയേഷനിൽ ഉണ്ടെങ്കിൽ എല്ലാരും ക്ഷമ തരണം എന്ന് പറയണം. ഇവിടെ ഒരുപാട് സോവനീർ കടകളും സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഇവ നിനക്ക് ഇങ്ങനത്തെ ഒരു മാല വാങ്ങി തരട്ടെ കഴുത്തിൽ. അപ്പൊ നമ്മള് ഒരു വലിയൊരു കവാടത്തിൽ കൂടെ അകത്തേക്ക് കയറാം കേട്ടോ. യൂറോപ്യൻ കൺട്രിയില് ഫുള്ള് ഇങ്ങനത്തെ ബ്രെഡ്സ്, ചീസ്, അങ്ങനത്തെ സാധനങ്ങളാ കേട്ടോ. സാധാരണ വൈഫൈ എന്നല്ലേ ഇതാ, ഇത് വൈൻഫൈ സോൺ. മൂന്ന് ലാറിക്കൊക്കെ ഇത് കിട്ടൂട, നമ്മുടെ സോവനീറുകള്. ഇവരൊക്കെ തുറക്കണേ ഉള്ളൂടാ, 11:00. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കത്തീഡ്രലിലേക്ക് പോകുന്ന വഴിയാട്ടോ. ഇവ അപ്പൊ കത്തീഡ്രലിന്റെ പേര് പറയുന്നതായിരിക്കും. ഒരു സോഡി എടുക്കണം. അതെ, ഒരു സോഡി, അതെല്ലാം പ്രിപ്പയർ ആണ്. ഇവിടെ പ്രാർത്ഥിക്കുന്ന ഏത് കാര്യം സാധിക്കുന്നതാണ് ഇവരുടെ വിശ്വാസം. അതെ, ഏത് പള്ളി പോയാലും തൂണിലും തുരുമ്പിലും ദൈവമുണ്ടല്ലോ. ഹലോ, നമസ്തേ കേശവ്. അച്ഛാ അച്ഛാ, താങ്ക് യു. ഇവിടെ വൈൻറെ കടകളാട്ടോ. ഡാഡി വിഗ് വിഗ് വേണോ? വരണം. ഇത് കാണുമ്പോ എനിക്ക് ജിതിനെ ഓർമ്മ വരാ. മാതാവാനായിട്ടാവുമ്പോ എടുത്ത വിഗ് ഇത്. വൈൻറെ സ്പ്രേ കിട്ടും. ജോർജിയ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് വൈൻ, രണ്ട് ഹണി. ഇതൊക്കെ റിയൽ ബട്ടർഫ്ലൈസ് ആണ്. ബയോളജി ലാബ്. നിന്റെ പേരാട്ടോ ഡേഞ്ചറസ് ഇവ. ഇത് ഓരോ സ്പീഷ്യസിന്റെ നെയിംസ് ആണ്. ഇവ ഇംഗ്ലീഷ് കണ്ടിച്ച് തകർക്കാണ്ട് ഇവിടെ. ഇവിടെ എനിക്ക് ഇവിടെ ആരോട് പറഞ്ഞാലും ഞാൻ അവിടുത്തെ രാജാവ് ഇംഗ്ലീഷില്. ഇതാരാന്ന് പറയുന്നത് എനിക്ക്, ഇതാരാന്ന് പറയാം. സർദാർ വല്ലഭായി പട്ടേൽ. ഇതോ നിന്നെപ്പോലൊരാള്. എടാ അത് കുളിച്ചിട്ടില്ലാ. ഇങ്ങനത്തെ തൊപ്പിയാണ് നമ്മളുടെ ലേ ലഡാക്കിലൊക്കെ ആൾക്കാർ വെക്കുക. നമ്മുടെ ഒരു ഇന്ത്യൻ പ്രണയകഥയില് അമല പോളുടെ അച്ഛൻ വെക്കുന്നത് പെർഫ്യൂം കടയിൽ നിന്നിട്ട്. ഇന്നലെ അടിച്ച വൈൻഡ് പറ്റിച്ചിറങ്ങിട്ടില്ല. ആ കാണുന്ന കേട്ടോ നമ്മുടെ പള്ളി. ഇത് കണ്ടോ, ഇത് പുതിയൊരു സാധനം ഞാൻ ഇവിടെ വെച്ച് കണ്ടത് കേട്ടോ, വൈൻ ഐസ്ക്രീം. അതൊക്കെ പറ്റിപ്പരിക്കടാ, പിന്നെ അവരായ വൈൻ വെച്ചിട്ട് അങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കും. എടാ ഇവിടുന്ന് അങ്ങോട്ട് പോവാണെന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബോട്ട് ടൂറിൽ പോവാ കേട്ടോ. കുതിരപ്പുറത്ത് ചേർന്നുവേ. യാരോ ജീ ഭർ കേ ജീൽ പർ ലഗതാ ഹേ ആജ് കൽ ദ്വാര അപ്നാ ആയേഗാ. യാരോ ജോ ഖുദ് പേ ഹോ യകീൻ തോ സിന്ദഗി. അപ്പോൾ നമുക്ക് കത്തീഡ്രലിന്റെ ഉള്ളിലേക്ക് കയറാം. ഒരു കൈമ പിടിച്ച് വലിക്കണ്ട, പൈസ തരാൻ പറഞ്ഞിട്ട്. നല്ല അടിപൊളി സംഭവം, ഇടവക പെരുന്നാളൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പൊളിക്കാൻ പറ്റിയ സ്പേസുകളുണ്ട്. മുറ്റത്ത് മുഴുവൻ മഞ്ഞുമാണ്. ഇഷ്ടങ്ങളിലൊക്കെ കാണൂലേ പള്ളിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ, ആ ഒരു സെറ്റപ്പ്. ഇതാട്ടോ പള്ളി അകത്തേക്കുള്ള വഴി. ഓരോ പള്ളിയിൽ കയറുമ്പോഴും മെഴുകുതിരിയുടെ മണങ്ങള് ഭയങ്കര രസം തോന്നല്ലേ. പോകുന്നതെന്ന് പറയുന്നത് മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു ഫോറസ്റ്റിലേക്കാണ്. ഇതായിരുന്നു ഞങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ. But actually, reality is this. Music
സംഭവം പാളി. ഇവിടെ വരണേക്കാൾ മുമ്പ് നമ്മുടെ അടുത്ത് വണ്ടി ഓടിച്ചിരുന്ന ചേട്ടൻ, അതുപോലെ തന്നെ ഇവിടെ മലയാളി ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു, അവരെല്ലാരും പറഞ്ഞിരുന്നു ഇവിടെ ഇപ്പൊ ഇത് കാണാൻ പറ്റില്ല, മരങ്ങളിൽ നിന്നൊക്കെ സ്നോ പോയി എന്നുള്ളത്. പക്ഷേ ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് എന്നാ വരാന്നറിയില്ല. അപ്പൊ അത് കാരണം ജസ്റ്റ് ഒന്ന് ഇത് കണ്ടിട്ട് പോകാം, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ നമ്മൾ വന്നതാണ്. അങ്ങനെ നമ്മൾ ഇതിന്റെ മുകളിലെത്തി. ഇനി എന്താ പരിപാടി? എന്ത് വീഡിയോ വേണ്ടേ? റീല്. എടാ ഇത് ശരിക്കും ഫുള്ള് മഞ്ഞില് പറഞ്ഞതിന്റെ അടുത്ത് മറ്റേ മറ്റേ റോഡ് ഫുൾ മഞ്ഞായിരിക്കും. പിന്നെ ഒരു ഇവിടെ ഒരു സാധനവും അതിൻ്റെതായ കളറിൽ നിൽക്കില്ല, ഫുൾ വൈറ്റ്, ചുറ്റും മഞ്ഞിൽ നടക്കണം എന്നുള്ള ആ ഒരു ആശ തീർന്നു. അങ്ങനെ ഒരു 10,000 വീഴ്ചയ്ക്ക് ശേഷം നമ്മള് ആ ചേട്ടന് വീണു, നീ വീണു, ഞാൻ വീണു, എല്ലാരും വീണു ട്ടോ. ഇതിന്റെ മുകളിൽ നിന്ന് കൊറേ പ്രാവശ്യം വീണു. അവസാനം നമ്മൾ ഇവിടെ താഴെ എത്തിയിരിക്കുകയാണ് അല്ലേ. ടിബ്ലിസി വന്നിട്ട് നമുക്ക് അവിടെ റൂമിംഗ് അറൗണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് ഒരു ബിയർ ഷെൽട്ടർ ഉണ്ട് ട്ടോ. ഇതിന്റെ അകത്ത് ബിയർ ഉണ്ട്, വൂൾഫ് ഉണ്ട്, ഡോഗ്സ് ഉണ്ട്, ഹോൾസ് ഉണ്ട്. ഇവിടെ ആപ്പിളും ഓറഞ്ചും കാരറ്റും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ആയിട്ടാ നമ്മള് കുതിരകൾക്ക് കൊടുക്കാൻ പോണത്. എടാ ഇത് ബിയറാടാ, ബിയർ. ഇതെടാ വൂൾഫ് ഉണ്ട് ഇവേ. ഇത് നമ്മള് ട്രിപ്പിലാണ് എക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു സംഭവമായി പോയി. ഇത് നമ്മുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. പേടിക്കണ്ട, ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല, പേടിക്കണ്ട. ഈ കൂടെങ്ങാനും പൊട്ടി വന്നാലോ. എന്റെ അമ്മയെ വെച്ചോട്ടെ, ചത്തു ഞാൻ. നിങ്ങളിപ്പോ ഗൈസ് സബാദുരി ഫോറസ്റ്റ് കാണാൻ വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ബിയർ ഫാം എന്ന് പറയുന്നത്. എടാ ഇത് എന്റെ അടുത്ത് വന്ന് നിക്കണ്ടല്ലോ, കണ്ടേ, ഇത്രേ ഉള്ളൂ. അല്ല എനിക്ക് പേടി, നിങ്ങൾക്കൊക്കെ നല്ല സ്നേഹമുള്ള സാധനം, പക്ഷെ എനിക്ക് പേടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ടിബ്ലിസിയിൽ നിന്നും അരമണിക്കൂറോളം യാത്ര ചെയ്തിട്ട് ജാവറി മൊണാസ്ട്രി എന്നുള്ള സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. നടന്നു പോണ, നടന്നു പോണത്. ഇടി കൂനുള്ള അമ്മാമേനെ പോലെ ഉണ്ട് നിന്നെ കാണാൻ. ഇവിടെയൊക്കെ മഞ്ഞാട്ടോ, ഇവിടുത്തെ മഞ്ഞൊക്കെ പുതുക്കി തുടങ്ങി ഓൾറെഡി. വരുന്ന വഴി ഫുൾ സ്നോയാ, കുറേ ട്രീന്റെ ഇടയിൽ സ്നോയാ. ഇതിൽ നോക്കാൻ പറ്റും ദൂരേക്ക്, ഒന്നും കാണാൻ പറ്റണല്ലോ. ഇവിടെ ഒരു ഇതുണ്ട് പള്ളി പോലെ, ഈശോ മാതാവൊക്കെ ഉണ്ട്. കേൾക്കും ഈ മൊണാസ്ട്രി ആരാ പണിതെന്ന് അറിയോ? കിങ് സ്റ്റീഫൻ 1. ഓ മൈ ഗോഡ്, വാട്ട് ഈസ് ദിസ്? ഇനി എന്തൊക്കെയാ നമ്മള് ചെയ്യാൻ പോണത് ഇവിടെ? ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിട്ട് എനിക്കൊരു റീൽ എടുത്തരോ. എന്ത് റീൽ? ഇവിടെ നടന്നു വന്നിട്ട് അവിടെ നിക്കാം.
അല്ലു അർജുന്റെ ഒരു ഡയലോഗ് പറഞ്ഞേ, മായ നീ എന്റെ സ്നേഹം അറിഞ്ഞാ മാത്രം മതി, നീ എന്നെ തിരിച്ചു സ്നേഹിക്കുന്ന പോലെ ഫീൽ മൈ ലവ്, ജസ്റ്റ് ഫീൽ മൈ ലവ്. പകുതി അതൊക്കെ ഡിലീറ്റ് ചെയ്യാച്ചോ, ഞാൻ ഇച്ചിരി ഓവറാണ്, പക്ഷെ അത് ഫുൾ എന്റെ എക്സൈറ്റ്മെന്റ് ആട്ടോ. അപ്പൊ അച്ഛനോട് ഞാൻ പറഞ്ഞപ്പോ അച്ഛനോട് പറയണേ അതിൽ പകുതി ഇട്ടിട്ടില്ല, എന്നിട്ടാണ് ഇത്രയെന്ന് കൊറേ കട്ട് ചെയ്ത് വന്നിട്ടോ അങ്ങനെ. അപ്പൊ ഗൈസ് വളരെ വിഷമത്തോടു കൂടി നമ്മൾ ഈ മൊണാസ്ട്രിയുടെ അവിടെ നിന്ന് പോവാണ്. അത് വേറെ സ്ഥലത്തേക്ക് പോവാല്ലേ നീ? ഓക്കെ, അപ്പൊ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നല്ല വൈബ് ഉള്ള ഒരു എന്താ പറയാ ഒരു ക്രീപ്പി സ്ഥലം പോലെയല്ലേ? ക്രീപ്പിയുടെ അർത്ഥം തൊട്ട ഇനി നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്നതിനേക്കാൾ മുൻപ് ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ടു ഓൾ മലയാളീസ് ഇൻ ജോർജിയ. മലയാളികളായിട്ട് പഠിക്കാൻ വന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു സൈഡ് പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്നത് ടൂറിന് വേണ്ടി ആൾക്കാരെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരുപാട് മലയാളി ടൂർ ഓപ്പറേറ്റേഴ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും, കാണാൻ പറ്റും. ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും ഒക്കെ അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ യാത്ര ഭയങ്കര ഈസി ആയിരിക്കും. മൊണാസ്ട്രി. അങ്ങനെ മലയും കുന്നും കടലും പുഴയും താണ്ടി നമ്മൾ മൊണാസ്ട്രിയിലെത്തി. ഷിയോ മഗ്വാമി മൊണാസ്ട്രി. ഈ സെയിന്റ് ഷിയോ എന്ന് പറഞ്ഞ പുള്ളി അവസാന കാലഘട്ടം ചെലവഴിച്ചത് ഈ മൊണാസ്ട്രിയിലാണ്. മൊണാസ്ട്രിയുടെ അകത്തേക്ക് കയറാൻ പോവാ കേട്ടോ. ഇരുമ്പിന്റെ വലിയൊരു ഗേറ്റ് ഉണ്ട്. ഇതെന്തോ നീ കാണേ, എന്തോ നടന്ന മമ്മിയാ. നീ ഇത് ശരിക്കും പറയണ്ട, കളിയാക്കി പറയണ്ട. അല്ല ശരിക്കും. ആ എടാ, നിനക്കൊരു ഭംഗി തോന്നല്ലേ ഇത് കണ്ടിട്ട്? എനിക്ക് നല്ല ഭംഗി തോന്നുന്നുണ്ട്. ഇതെന്തിനാ ഇങ്ങനെ ചവിട്ടിക്കൂട്ടും? നിനക്ക് എന്ത് സന്തോഷം കിട്ടുക? കല്ലിനൊരു സുഖം. മഞ്ഞ് കോരി എടുത്തു തുടങ്ങി. വെരി ബ്യൂട്ടിഫുൾ. കൊണ്ടുപോകാൻ പറ്റും, ഞാൻ കൊണ്ടുപോയാ. അപ്പൊ നമ്മള് മൊണാസ്ട്രിയുടെ അകത്തേക്ക് കയറാൻ പോവാട്ടോ. ഇതിന്റെ അകത്ത് എന്താ വൈനാണ് ഒഴിക്കണവര്? അവിടെ എന്തോ ഹോളി വാട്ടർ, അതായത് വെഞ്ചരിച്ചോണ്ടിരിക്കുക, ബ്ലസ് ചെയ്തുകൊണ്ടിരിക്കുക വെള്ളത്തിൽ. ഞാൻ കരുതി അത് വൈനായിരിക്കുന്നു. അടേ ഇവിടെ ഒരു കടയുണ്ട്, ഇവിടെ കിട്ടുമെന്ന് ചോദിച്ചു നോക്കാം. മറ്റേ മെഴുതിരി ഇത് വെറുതെ. രസമുണ്ട്, പക്ഷെ എന്നാലും അത്രയ്ക്ക് അങ്ങനെ വൈബ് അടിക്കാൻ പറ്റിയ സ്ഥലമൊന്നുമല്ല. വെറുതെ അല്ല ഇവിടെ ആൾക്കാര് ഇല്ലാത്തത്. ശരിയാണ്. ഇനി ഒരു മണിക്കൂർ എടുക്കില്ലേ നമ്മൾ എത്താൻ? ഒരു മണിക്കൂർ എടുക്കും. ഇനിയിപ്പോ നമ്മള് ടിബ്ലുസിയിലേക്ക് എത്തും, അതിനുശേഷം ബാക്കി വിശേഷങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും. ഹാപ്പി സ്റ്റേ ട്യൂൺ ഗൈസ്. ആർ യു എക്സൈറ്റഡ്?